أعوذ بالله من الشيطان الرجيم. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. 97-ാമത്തെ വചനം, രണ്ടാമത്തെ ദിവസമാണ് നാം ഇത് പാരായണം ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം നാം വിശദീകരിച്ചു. ഈ വചനത്തിൻ്റെ അവതരണം, അതിൻ്റെ പശ്ചാത്തലമൊക്കെ. ഖുൽ, പറയുക. മൻ കാന അദുവൽ ജിബ്രീൽ, ജിബ്രീലിനോട് ആരെങ്കിലും ശത്രുവാണെങ്കിൽ, فإنه نزله على قلبك بإذن الله, ആ ജിബ്രീൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് താങ്കളുടെ ഹൃദയത്തിലേക്ക് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുൻവേദങ്ങളെയൊക്കെ ശരിവെച്ചുകൊണ്ടാണത്. വഹുദൻ വബുഷ്റ, അത് ഹുദയാണ്, അതിൽ സന്മാർഗദർശനമുണ്ട്. വബുഷ്റ, അത് സുവിശേഷമാണ്, സന്തോഷവാർത്തയാണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. ഇവിടെ ജൂതന്മാർ ജിബ്രീലിനോട് ശത്രുത കാണിച്ചിരുന്നു എന്ന് രണ്ട് സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കി. ഒരു പക്ഷേ അത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിലുള്ള ശത്രുതയാകാം, അല്ലാഹു അഅലം. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി എവിടെയും വിശദീകരിക്കുന്നില്ല. എന്നാൽ അവർ പറഞ്ഞിരുന്ന ഒരു ന്യായം, ജിബ്രീൽ ശിക്ഷകളിറക്കുന്ന മലക്കാണെന്നും അവർക്കിഷ്ടമുള്ള മലക്ക് മീക്കായിലാണെന്നും, മീക്കായിൽ മഴയും സന്തോഷവും സമ്പന്നതയും ഒക്കെ ഇറക്കുന്ന മലക്കാണ് എന്നുമായിരുന്നു അള്ളാഹുവിൻ്റെ. ഓക്കെ, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്, എന്നാൽ നിങ്ങൾ ജിബ്രീലിൻ്റെ ശത്രുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ജിബ്രീലാണ് നബിയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇത് ഈ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക എന്ന വാചകം, മൻ കാന അദുവൽ ജിബ്രീൽ എന്ന വാചകത്തിൻ്റെ അഥവാ എന്ന ഷർത്തിൻ്റെ ജവാബാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ അറബി ഭാഷയിലെ വ്യാകരണവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ, ഒരു ജുംലയുണ്ടെങ്കിൽ അതിന് ഷർത്തുണ്ടാവും, ജവാബും ഉണ്ടാവും, അതിനൊരു നിബന്ധന, ആ നിബന്ധനയ്ക്കൊരു മറുപടി അതുണ്ടാവും. അഥവാ ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതനുസരിച്ച് ഈ ശത്രുത അവർക്കുണ്ടാകാനുള്ള കാരണം, കഅന്നഹു ലം യകുൻ ഫീഹിമ യുജിബുൽ അദാവ ഇല്ല അന്നഹു നസ്സലഹു അലാ ഖൽബിക, ഇത്തരമൊരു ശത്രുത ജൂതന്മാർക്ക് ഉണ്ടാകാനുള്ള കാരണം ജിബ്രീലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആനെ നൽകിയത് എന്നതാണ്. മനസ്സിലായില്ലേ? ഇതാണ് അവരുടെ ശത്രുതക്ക് കാരണം എന്നതാണ്, അല്ലാഹു അലം. ഇവിടെ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് അല്ലാഹു ഉപയോഗിച്ച ഭാഷയിലൊരു അത്ഭുതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, അത് മഹാ അത്ഭുതമാണ്. അത് മാത്രം മതി ഖുർആനെ തദബ്ബുർ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരാം. അത് ഞാനിത് കൂടി വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം. അലാ ഖൽബിക, ഓക്കെ, എന്നാലത് പറഞ്ഞു പോകാം. അങ്ങനെയാണ്, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക. നോക്കൂ, അള്ളാഹു അവതരിപ്പിച്ചത് എവിടെയാണ്? അതെ, അത്ഭുതമല്ലേ? അള്ളാഹു അവതരിപ്പിച്ച ഡിവൈസ് എന്താണ്? എവിടെയാണ് അള്ളാഹു ആ ഡിവൈസ് കൊണ്ടുവച്ചത്? എന്താണ് സംഭവം? ഫഇന്നഹു നസ്സലഹു അലാ
കൽബിക. നബിയോട് പറയാ, നബിയെ അങ്ങയുടെ കൽബിലാണ് അതിനെ അഥവാ ഖുർആനിനെ അവതരിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇത് സൂറത്തു ഷുഅറയിലും പറയുന്നുണ്ട്. 193-194 വചനങ്ങളിൽ കാണാം, നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക. സുബ്ഹാനല്ലാഹ്. ഒരു സ്ഥലത്തല്ല എന്നർത്ഥം, ഒരു സ്ഥലത്തല്ല ഇത് പറയുന്നത് എന്നർത്ഥം. നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ വിശ്വസ്താത്മാവ് അജ്ബരിയിലാണ് റൂഹുൽ അമീൻ. അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു, അലാ കൽബിക, എവിടേക്കാണ് ഇറങ്ങിയത്? നിന്റെ ഹൃദയത്തിലേക്ക്. ലിതകൂന മിനൽ മുൻദിരീൻ, നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി അത്രേ. അത് ഖുർആനെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത് മുമ്പുള്ള വചനം 191 വചനം, വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്നാണ്. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ എന്നാണ്. വ ഇന്നഹു, നിശ്ചയമായും ഇത് അഥവാ ഖുർആൻ, ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു എന്നാണ്. അപ്പോൾ ഖുർആനെ കുറിച്ചാണ് അത് പറയുന്നത്. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക. സുബ്ഹാനല്ലാഹ്. ഖൽബിലേക്കാണ് അവതരിപ്പിച്ചത്. ആ ഖൽബിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ, നബിയുടെ ശൈശവകാലത്ത് തന്നെ ശുദ്ധീകരിച്ചത് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ തദബ്ബുറിൻ്റെ പ്രാരംഭത്തിൽ ആ വിഷയം ഞാൻ വിശദീകരിച്ചതുകൊണ്ട് അതിവിടെ പറയുന്നില്ല. ഹൃദയ ശുദ്ധീകരണം നൽകിയ ശേഷമാണ് ഹൃദയത്തിലേക്ക് ഖുർആനെ അവതരിപ്പിച്ചത്. ഇവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട്. അതെന്താ? അത് ഈ കൽബിലേക്ക് ഖുർആൻ എത്തിയെങ്കിലേ ഖുർആൻ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. കാരണം കൽബാണ് മനുഷ്യൻ്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുമൊക്കെ പ്രചോദനം നൽകുന്ന അവയവം ആണല്ലോ. അത് അല്ലാഹു തആല സൂറത്തു ഹജ്ജിൽ പറയുന്നുണ്ട്. സൂറത്തു ഹജ്ജിലെ 46-ാമത്തെ വചനം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവിടെ അല്ലാഹുവാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അല്ലാഹു തന്നെയാണ് ഓരോ അവയവത്തിൻ്റെയും ഡ്യൂട്ടി എന്ത് എന്ന് പറയാനും യഥാർത്ഥത്തിൽ അർഹൻ. അവിടെ നോക്കൂ, അല്ലാഹു പറയുന്നത്, അഫലം യസീറു ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. അഫലം യസീറു ഫിൽ അർദ്, ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? സഞ്ചരിച്ചാൽ എന്തുണ്ടാകും? ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. ഫതക്കൂൻ ലഹും ഖുലൂബുൻ, അപ്പോൾ അവർക്ക് ഹൃദയങ്ങളുണ്ടാകും. ഹൃദയങ്ങളില്ല, എപ്പോൾ ഉണ്ട്, പക്ഷേ എങ്ങനെയുള്ള ഹൃദയം? യഅഖിലൂന ബിഹാ, ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങൾ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടെ വലിയൊരു അത്ഭുതമാണത്. അഫലം യസീറു ഫിൽ അർദി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. കേട്ടറിയാൻ പാകമായ കാതുകൾ ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകളെയല്ല യഥാർത്ഥ അന്ധത ബാധിക്കുക. വലാക്കിൻ, പക്ഷേ, തഅമൽ ഖുലൂബ് അല്ലതീ ഫിസ്സുദൂർ, അവരുടെ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുക. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഖുർആൻ നമുക്ക് കിട്ടണമെങ്കിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നു വെക്കണം. ഞാൻ ഖുർആൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഖുർആൻ ദിവസവും വായിക്കുന്നുണ്ട്, ഇതൊന്നും ഇത് കിട്ടൂല. ഇത് കിട്ടണമെങ്കിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് ഇതിനെ വായിക്കണം, ഹൃദയത്തിൻ്റെ കാതുകൾ തുറന്നു വെച്ചുകൊണ്ട് ഇതിനെ കേൾക്കണം. അതാണ് ഖുർആൻ. എന്തുകൊണ്ട്? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്. ഒന്ന്, വീണ്ടും, എന്തുകൊണ്ട്? നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്, അഥവാ അല്ലാഹു തആല ഈ ഖുർആൻ
ഇതിൻ്റെ ആദ്യം തന്നെ ഇത് അവതരിപ്പിച്ചത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയുടെ ഹൃദയത്തിലേക്കാണ് എന്നർത്ഥം. അപ്പം ഹൃദയവും ഖുർആനുമായാണ് ബന്ധമുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എത്രയോ ക്ലാസ്സുകളായി കേൾക്കുന്നു, ഞാൻ പറയുന്നു, എത്രയോ പ്രാവശ്യം നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടാകും, പരിഭാഷകൾ വായിച്ചിട്ടുണ്ടാകും, ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ള സ്ഥാനമെന്ത്? ഹൃദയത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ ചിന്ത. നമ്മൾ ആരാകാൻ പാടില്ല, ജൂതന്മാരാകാൻ പാടില്ല. നമ്മളാകേണ്ടത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഇഷ്ടപ്പെട്ട അനുയായികളാകണം, മുസ്ലിമീങ്ങളാകണം. ആകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദയത്തിലാണ് ഇത് അവതരിപ്പിച്ചത്, നമുക്കും അത് ഹൃദയത്തിൽ കിട്ടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം കൊണ്ടാണത് കേട്ടത്, നമുക്കും അങ്ങനെ കേൾക്കാൻ സാധിക്കണം. മുഹമ്മദ് നബി ഹൃദയത്തിൻ്റെ നാവ് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്, പറഞ്ഞത്, നമുക്കും അങ്ങനെ പറയാൻ കഴിയണം. അഥവാ ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള സന്ദേശമാകണം ഖുർആൻ. നമ്മളെല്ലാവരും ഈ കാര്യം ഗൗരവത്തോടുകൂടി കാണണം. നമുക്ക് പുറംപൂച്ചുകളല്ല നമ്മുടെ ദീനെന്ന് പറയുന്നത്, അല്ല, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ദീൻ. ഹൃദയത്തിൽ സ്വാധീനിക്കാത്ത ഒന്നും, സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന ഒന്നാവുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ നോട്ടം മുഴുവൻ ഈ ഹൃദയത്തിലേക്ക് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ രൂപങ്ങളോ ഭാവങ്ങളോ ഒന്നും അള്ളാഹു നോക്കുന്നില്ല, ഹൃദയത്തിലേക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അതുകൊണ്ട് ഈ ഹൃദയത്തിലേക്ക് ഖുർആൻ എത്തിയവരാകാൻ, എത്തുന്നവരാകാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.